മലയാള സിനിമയുടെ ചാൻസ് കിട്ടുകയെ നാ ഒളിച്ച പേരു ഇല്ലെങ്കിൽ പേരും ഇല്ല. ആരെയാണ് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? മോഹൻലാൽ സാർ, ദിലീപ് സാർ, മമ്മൂട്ടി സാർ, ഭയങ്കര ഇഷ്ടം. ഒരാൾ പൈസ തട്ടിച്ചെന്ന് പറഞ്ഞില്ലയോ, എത്ര രൂപയാണ് തട്ടിച്ചത്? 1,00,000 രൂപ. അതെങ്ങനെയാണ് തട്ടിച്ചത്? അഭിനയിക്കാനായി നിരവധി ആളുകളാണ് ഒരു ദിവസം കൊച്ചിയിലേക്ക് വണ്ടി കയറുന്നത്. അക്കൂട്ടത്തിൽ വ്യത്യസ്തനായ ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വടക്കേ ഇന്ത്യയിലെ ഒഡീഷയിൽ നിന്നും കൊച്ചിയിലെത്തി സിനിമയ്ക്കായി ശ്രമിക്കുന്ന ഒരു യുവാവിനെയാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ചന്തു നായിക് എന്നാണ്. ഇദ്ദേഹം ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ചായക്കടയിൽ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്തുകൊണ്ടാണ് സിനിമയ്ക്കായി ശ്രമിക്കുന്നത്. മോഹൻലാലിനൊപ്പം അഭിനയിക്കുക എന്നാണ് തൻ്റെ ആഗ്രഹം എന്നാണ് ചന്തു പറയുന്നത്. സൽമാൻ ഖാനോടൊപ്പം ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 2 ഹിന്ദി സീരിയലുകളിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോയിൽ നായകനായിരുന്നു. മാർഷൽ ആർട്സ് അറിയാം, ഡാൻസ് ചെയ്യാൻ അറിയാം, അങ്ങനെ നിരവധി വിശേഷങ്ങളുള്ള ഒരു യുവാവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ചന്തുവിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചന്തുവിനോട് നേരിട്ട് ചോദിക്കാം. ചന്ദ്രന്റെ സ്ഥലം എവിടെയാണ്? സ്ഥലം ഒഡീഷ ആണ്. ഒഡീഷയിൽ എവിടെയാണ്? ഒഡീഷയിൽ പ്രോപ്പർ സ്ഥലയിലെ ബ്രഹ്മപൂർ. ബ്രഹ്മപുരം. ബ്രഹ്മപുരം. ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? കൊച്ചിയിൽ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് എനിക്കിപ്പോ 3 വർഷമായി. 3 വർഷമായി. ഈ മലയാളം എങ്ങനെയാണ് പറയാൻ പഠിച്ചത്? 3 വർഷമായി ഇവിടെ കടയിൽ നിന്ന് പറഞ്ഞു. ഒരു സൽമാൻ ഖാനുമായിട്ട് ദബാംഗ് 2 അഭിനയിച്ചിരുന്നല്ലോ, അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ. അല്ലെ, ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചു. അല്ലാതെ 2 സീരിയലില്? സീരിയല് ബംഗ്ലാദേശ് കോളോണി, അത് മൂവി, പിന്നെ ഒരു രാധാകൃഷ്ണ സീരിയല്, പിന്നെ ചെറിയ ചെറിയ മൂവിയിൽ. എങ്ങനെ ഹിന്ദി ആയിരുന്നു ഈ സീരിയലുകളെല്ലാം? ഹിന്ദി. ബോളിവുഡ്. അതെ, ബോളിവുഡ്. പിന്നെ എന്തോ ഒരു റിയാലിറ്റി ഷോയിൽ വിന്നർ ആയിരുന്നല്ലോ. MFDF റിയാലിറ്റി ഷോ വിന്നറായിരുന്നു. എനിക്ക് ചെറുപ്പസമയത്തിൽ ഒരു ആഗ്രഹം ഉണ്ട് സിനിമത്തിൽ ഇങ്ങനെ ഒരു ആക്ടറാകും. ഞാൻ നമ്മുടെ നാട്ടിൽ ഓഡിഷനൊക്കെ പോയി, എല്ലാ ഡയറക്ടർ പ്രൊഡ്യൂസർക്കും ചോദിച്ചു, പിന്നെ എനിക്ക് ചാൻസ് കിട്ടിയില്ല. പിന്നെ ഒരു ഓഡിഷനിൽ തന്നെ സെലക്ഷൻ ആയി. പിന്നെ അവിടെ എനിക്ക് പറഞ്ഞു 1,00,000 രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 1,00,000 കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പാസ് ഇത്ര കൊടുക്കാൻ പറ്റില്ല. പറ്റില്ല, നമ്മളോ പൈസ ഇല്ലാത്ത ആൾക്കാരില്ലേ. ഇവിടെ മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ടോ? ഇപ്പം കൂടുതലും ആഗ്രഹമുണ്ട് മലയാള സിനിമയിൽ അഭിനയിക്കണം. മലയാള സിനിമയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ആരെയാണ് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? മോഹൻലാൽ സാർ, ദിലീപ് സാർ, അവരുടെ മമ്മൂട്ടി സാർ, ഭയങ്കര ഇഷ്ടം. ഇവരുടെ 3 സിനിമകളൊക്കെ കാണാറുണ്ട്. അവരുടെ സിനിമകൾ കാണാറുണ്ട്? എല്ലാ സിനിമ കാണാറുണ്ട്. മലയാളത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? കുറേ ഓഡിഷനൊക്കെ പോയിട്ട് വന്നു. പോയിട്ടുണ്ട്. ആരെങ്കിലും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? വിളിക്കാ വിളിക്കാ പറഞ്ഞിട്ട് ഇത്ര നേരമായി വിളിച്ചിട്ട് ആരെയില്ല. ഇല്ല. ഈ കൊച്ചിയിൽ എങ്ങനെയാണ് ഇവിടെ വന്നത്, ഈ കടയിൽ വന്ന് എത്തിയത് എങ്ങനെയാണ്? നമ്മളിവിടെ ഒരു ഫ്രണ്ടുണ്ട്. നമ്മളെ ഓഡിഷനിൽ എനിക്ക് ചാൻസ് കിട്ടില്ലേ, ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ഒരു ആക്ടർ ആകാൻ വേണ്ടി വന്നു. ഇവിടെ പിന്നെ ആ സമയത്തിൽ എനിക്ക് ക്ലാസ് അറിയില്ല, ഒഡീഷനാകെ പോകാൻ വേണ്ടി ക്ലാസ് എനിക്ക് അറിയില്ല. പിന്നെ ആ സദിച്ച് ഇവിടെ ഒരു എവിടെയെങ്കിലും ജോലി ചെയ്യണം, ഭാഷ കുറച്ച് പഠിക്കണം, പിന്നെ ട്രാവൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഭാഷ ഒക്കെ കുറച്ച് പഠിച്ചില്ല. ഇപ്പോൾ അതാണ് ട്രാവലാക്കണത്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്? ജോലി ചെയ്യണം, ഇവിടെ എല്ലാം ചെയ്യണം. പാത്രം ക്ലീൻ ആക്കണം, ഈ അടുത്ത് പാത്രം ക്ലീൻ ആക്കി. പിന്നെ ഇപ്പോൾ എല്ലാ പണി ചെയ്യണം, ഓൾറൗണ്ടർ ജോലി ചെയ്യണം. ഈ റിയാലിറ്റി ഷോയിൽ ഏത് റിയാലിറ്റി ഷോയിലായിരുന്നു വിന്നർ ആയിട്ട്? റിയാലിറ്റി ഷോ MFDF. അതിൽ എന്താ എന്തായിരുന്നു, എന്ത് റിയാലിറ്റി ഷോ ആയിരുന്നു? അതിൽ ആക്ടിങ്, മോഡലിംഗ്, പിന്നെ ബോഡി ബിൽഡിംഗ്, എങ്ങനെ. പിന്നെ അതിൽ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രാധാകൃഷ്ണ സീരിയലില്ലേ, അതിൽ എനിക്ക് ചാൻസ് കിട്ടി. ഇപ്പം കേരളത്തിൽ വന്നിട്ട് കുറേ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഓഡീഷന് പോയില്ലയോ, അതെവിടെയൊക്കെയാണ് പോയത്? ഓഡീഷന് ഇപ്പോൾ കുറച്ച് ന്യൂസ് വൈറലായി. പിന്നെ അങ്ങോട്ട് ഡയറക്ടറെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഓഡിഷനിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഓഡിഷനെ പോയി. പോയിട്ട് അവിടെ ഓഡിഷനൊക്കെ പറഞ്ഞ് സാറേ എല്ലാം കറക്റ്റും ഉണ്ട് പറഞ്ഞു, ആക്ടിങ് നല്ലോണം പറഞ്ഞു. പിന്നെ മാർച്ച് മായ മാസത്തിൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് വീട്ടെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ എത്ര ഓഡിഷൻ പങ്കെടുത്തു കേരളത്തിൽ വന്നിട്ട് മലയാള സിനിമയുടെ? ഇപ്പോൾ 5-6 ഓഡിഷൻ പോയി. ആരുടെ ഏതൊക്കെ സിനിമകളിലെ ഓഡിഷൻ പോയെന്നറിയാമോ? ഓഡിഷൻ്റെ ഇത്ര ഡയറക്ടറുടെ പേര് അറിയില്ല. പിന്നെ ചെന്നൈ പോയി, തമിഴ്നാട് പോയി, കുറേ ദൂരം ഓഡിഷനിൽ പോയിട്ട് വന്നു. പോയി. തമിഴ് സിനിമയൊക്കെ കാണാറുണ്ടോ? തമിഴ് സിനിമ എത്ര ഇനി തമിഴ്നാട് സിനിമയിലൊക്കെ. എങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം?
ആഗ്രഹം കൂടുതലും മോഹൻലാൽ സാറിന്റെ ആഗ്രഹമുണ്ട്. മലയാളം സിനിമ എങ്ങനെ ഫാസ്റ്റ് ചാൻസ് കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ ഒഡീസറിൽ നാട്ടിൽ പോകും. എങ്ങനെ പറഞ്ഞു, നമ്മൾ ഒഡീസറിൽ എല്ലാവർക്കും ഇപ്പം അറിയും സന്ദീപ് ബോളിവുഡ് ആക്ടറുണ്ട്. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ ഓഫർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, അഞ്ചാറ് സിനിമേൻ്റെ ഓഫർ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞ് മലയാള സിനിമയുടെ ചാൻസ് കിട്ടുകയും ഞാൻ ഒഡീസ വരും, ഇല്ലെങ്കിൽ വരില്ല. എങ്ങനെ പറഞ്ഞു, ഇനി മലയാള സിനിമയുടെ ചാൻസ് കിട്ടിയിട്ട് ഒഡീഷയിലേക്ക് പോകത്തുള്ളതാണ് പറയുന്നത്? ആ അതാ പറഞ്ഞു. എങ്ങനെയാണ് ഈ അഭിനയത്തിലേക്ക് വരുന്നത്, ഈ സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരു ദിവസം സിനിമ കാണാൻ വേണ്ടി പോയി. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു ഫ്രണ്ട്സ് പോയി. ഞാൻ ഒരു ദിവസം ആക്ടറാകും, പിന്നെ അവന് എല്ലാവരും കളിയാക്കി. പിന്നെ നമ്മളെ നാട്ടിലെ ഓഡിഷന് പോയി, പിന്നെ തിരിച്ച് പറഞ്ഞു ആ സക്സസ്ഫുൾ ആയില്ല പറഞ്ഞു, എല്ലാവരും കളിയാക്കി. പിന്നെ എനിക്ക് ടെൻഷനായി, പിന്നെ 400 രൂപ ബീറ്റിട്ട് കൊണ്ടുപോയി പിന്നെ വേറെ സ്ഥലത്ത് പോയി. പിന്നെ അവിടെ എനിക്ക് 100,000 രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, എത്ര കാശില്ല. പിന്നെ ഞാൻ കേരളത്തിൽ പറഞ്ഞു എങ്ങനെയെങ്കിലും ആക്ടർ ആകും. കേരളത്തിൽ ആരെങ്കിലും ഓഡിഷൻ വേഷം തരാൻ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടോ, കാശ് കൊടുക്കണം പറഞ്ഞിട്ടോ? ഹാ, കാസ്റ്റിംഗ് കോളിൽ ഒരു ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കാസ്റ്റിംഗ് കോള് പറഞ്ഞ് രജിസ്റ്റർ വേണ്ടി 2,000 രൂപ സെൻഡായിക്കോ പറഞ്ഞു. 2,000 രൂപ സെൻഡായിക്കി. പിന്നെ അത് 1 വർഷമായി, ആരും വിളിച്ചില്ല. ആരും വിളിച്ചില്ല ഇപ്പൊ, വിശ്വാസം പോയി. ആ 2,000 പോയി. ഇപ്പൊ കാസ്റ്റിംഗ് കോളിൽ ഇപ്പൊ വിശ്വാസം ഇല്ല. ഇല്ല അല്ല, എങ്ങനത്തെ ഏത് ടൈപ്പ് സിനിമകൾ അഭിനയിക്കണമെന്നാണ്? ഇപ്പം ചന്ദുനാണെങ്കിൽ ഏകദേശം ബോഡി ബിൽഡിംഗ്, മാർഷൽ ആർട്സ് ഒക്കെ അറിയാം, അപ്പം ആക്ഷൻ സിനിമയിൽ അഭിനയിക്കണമെന്നാണോ? ആക്ഷൻ കൂടുതൽ ആഗ്രഹമുണ്ട്. ആണ്, ആക്ഷൻ ചെയ്യണമെന്നാണ് ആഗ്രഹം. ആണല്ലേ. ഈ കടയിൽ ഇപ്പോൾ വരുന്ന ആളുകളുണ്ടല്ലോ മലയാളികൾ, അവർക്കറിയാമോ ചന്ദു ഇങ്ങനെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള, സൽമാൻ ഖാനെ കണ്ടിട്ടുള്ള, അഭിനയിച്ചിട്ടുള്ള ആളാണോ എന്നൊക്കെ? നേരത്തെ ഇത്ര ആൾക്ക് അറിയില്ല. പിന്നെ ന്യൂസ് വൈറലായി, എല്ലാ ആൾക്കും അറിയും. പത്രത്തിൽ പറഞ്ഞു മലയാളം വന്നോളമ, കുറേ പത്രത്തിൽ, ടിവിയിൽ എല്ലാത്തിലും പറഞ്ഞു. ഇപ്പോൾ എല്ലാ ആൾക്കും അറിയും. ഈ ഒഡീഷ സിനിമയും മലയാള സിനിമയും ഉണ്ടല്ലോ, ഒഡീഷയിലെ സിനിമകളും അല്ലെങ്കിൽ ഹിന്ദി സിനിമയും മലയാള സിനിമയും ഉണ്ടല്ലോ, ഇത് നമ്മളെ വ്യത്യാസം എന്തോ? കൂടുതൽ എനിക്ക് ഇഷ്ടം മലയാള സിനിമ. ഒഡീഷ മലയാള സിനിമ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണെന്നുള്ള ചിന്തയുണ്ടോ? ഇല്ലേ, നമ്മൾ ഇവിടുത്തെ സിനിമ നമ്മൾ അവിടെ ഒഡീഷയില് ഡബ്ലി ആക്കണം. എങ്ങനെ തമിഴ് മൂവി എങ്ങനെ ഡബ്ലി ആക്കണം? ഡബ്ലി ആക്കണം. കുറച്ച് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടുത്തെ മലയാളം സിനിമ. ഇപ്പൊ മലയാള സിനിമ കണ്ടാ മനസ്സിലാവോ? ആ, നീ മലയാളം പഠിച്ചില്ല ഇപ്പൊ, അതാണ് ഇപ്പൊ മനസ്സിലായി. പക്ഷെ മോഹൻലാലിന്റെ മലൈക്കോട്ട ബാലിവനിലൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടിയെങ്കിൽ, ഒരുപാട് മറ്റേ പോരാളികളൊക്കെ ഉള്ള സിനിമയായിരുന്നല്ലോ, അതിലൊന്നും ശ്രമിച്ചില്ല? അത് ഒരു നല്ലോണം ഫേമസ് അല്ലേ, ഭയങ്കര അടിപൊളി മൂവിയാണ് അത്. ആണ്, ആണ് അടിപൊളി മൂവി. അതെ, അതെ, ഭയങ്കര ഇഷ്ടമാണ് ആ മൂവി എനിക്ക്. എന്താ ഒഡീഷയിൽ വെച്ചിട്ട് ഒരാൾ പൈസ തട്ടിച്ചെന്ന് പറഞ്ഞില്ലയോ, എത്ര രൂപയാണ് തട്ടിച്ചത്? 1,00,000 രൂപ. അതെങ്ങനെയാണ് തട്ടിച്ചത്? നീ പറഞ്ഞ ഒരു സിനിമ ആക്ടറാകി ഇത്ര കാശ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇത്ര കാശ് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ പല ദിവസം കഴിഞ്ഞിട്ട് സാധിച്ച് 1,00,000 രൂപ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു സിനിമ ആക്ടറാക്കാന്ന് പറഞ്ഞു. ആ, 15 അങ്ങ് കൊടുത്തു. പിന്നെ പൈസ പോയി. പിന്നെ അയാളെ പറ്റി ഒരു വിവരമില്ല. ഇല്ല, ഈ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്യുന്നതിനും ഈ സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒരുപാട് പൈസ ആവത്തില്ലയോ? ഇവിടെ കടയിൽ ഒരു ദിവസം എത്ര ശമ്പളം കിട്ടും? എനിക്ക് ഒരു 700 രൂപ കിട്ടും ശമ്പളം. 700 രൂപ കിട്ടും. അതിന് എത്ര രൂപ ചിലവാക്കും മുടിക്ക് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് ബോഡിക്ക് വേണ്ടിയിട്ടൊക്കെ? ജിമ്മിൽ പോകണം, അവിടെ 2,000 രൂപ പോകും. പിന്നെ മുടി സ്ട്രേറ്റ് ആക്കി മാനേജ് ആക്കാൻ വേണ്ടി അതിൽ കുറച്ച് കാശ് പോകണം. പിന്നെ എവിടേക്കും ഓഡിഷനെ പോകണമെങ്കിൽ അവിടെ കാശ് പോകും കൊടുക്കണം. അങ്ങനെ മന്ത്രി കുറച്ച് കാശ് എല്ലാം ഉണ്ട്. കാശ് എങ്ങനെ പോകും? അതാണ്. എന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്? മലയാള സിനിമയിൽ എന്ന് അഭിനയിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്? എനിക്ക് അറിയില്ല. ഇപ്പോൾ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയോ, അത് ഒരു വിശ്വാസമുണ്ട്. പിന്നെ എത്ര ന്യൂസ് വൈറലായി. ദിലീപ് സാറ്, മോഹൻലാൽ സാറ്, മമ്മൂട്ടി സാറ്, കേരളത്തിൽ എത്ര ആക്ടറുണ്ട്, ആരെങ്കിലും ഒരു സാറ് കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടില്ല. ഈ വൈറലായിട്ട് ആരെങ്കിലും ഇതുവരെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തോ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട്? ആരെങ്കിലും വിളിച്ച്, പിന്നെ വിളിച്ചിട്ട് അവിടെ തന്നെ 2 ദിവസം മാത്രം വിളിച്ചിട്ട് നിർത്തി. പിന്നെ ആരും കോളില്ല, മെസ്സേജ് ഇല്ല. ഇല്ല, ആരെങ്കിലും ഡിറക്ടറോ പ്രൊഡ്യൂസറോ ഒരു ആക്ടർ ആരെങ്കിലും കാണാൻ പറ്റി ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഒഡീഷക്കാരിയാണ്, ഒരു വിശ്വാസത്തിൽ വന്നി ഇവിടെ. പിന്നെ ആരുടെ സഹായത്തെ കിട്ടില്ല ഇവിടെ കേരളത്തിൽ. നാട്ടിൽ പണ്ട് കൊച്ചിയിലുണ്ടായിരുന്ന നാടകത്തിൽ അഭിനയിക്കുക, സ്കൂളിൽ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ, അതെല്ലാം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിൽ ചെയ്ത് നാട്ടിൽ ചെയ്തിട്ടുണ്ട്. ആ, ജൂനിയർ ആർട്ടിസ്റ്റ്. ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര സമയം ചെയ്തിട്ടുണ്ട് അതിന്? ജൂനിയർ ആർട്ടിസ്റ്റിൽ ഒരു 4-5 മാസം എങ്ങനെ ചെയ്തു. മലയാളത്തിലൊരു 10 ഡയറക്ടർമാരെ അറിയോ?
ആരെങ്കിലും പേര് പറയാൻ അറിയോ ഡയറക്ടർമാരെ? ഇല്ല, പേരറിയില്ല. പിന്നെ ഓഡിഷനാ പോയി, പേരറിയില്ല. പേരറിയില്ല. ചന്ദുവിനെ പോലെ നിരവധി ആളുകളാണ് കാസ്റ്റിംഗ് ഡയറക്ടർമാരുടെ തട്ടിപ്പിനെ ദിവസവും ഇരയാകുന്നത്. ഈ ഒഡീഷയിൽ നിന്നെത്തിയ ചന്ദുവിനെ തന്നെ കേരളത്തിലെ ഏതോ കാസ്റ്റിംഗ് ഡയറക്ടർമാർ പറ്റിച്ചു എന്നാണ് ചന്ദു പറയുന്നത്. ഇവിടെ ചായക്കടയിൽ ജോലി ചെയ്തും സിഗ്ഗി ഓടിയും ഒക്കെയാണ് ഇവർ ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നത്. ഇവരെ തട്ടിക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. ഈ ചന്ദുവിനെ പോലെ അഭിനയിക്കാൻ ശേഷിയുള്ളവരെ, കഴിവുള്ളവരെ കണ്ടെത്തി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ് കാസ്റ്റിംഗ് ഡയറക്ടർമാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. മോഹൻലാലിനോടൊപ്പം അഭിനയിക്കണമെന്ന അമിത ആഗ്രഹവുമായി നടക്കുന്ന ചന്ദുനാഥിനെ പോലെയുള്ളവർ വരും കാലങ്ങളിൽ സിനിമയിലേക്ക് കടന്നു വരുമെന്നും ഈ ഇൻ്റർവ്യൂ കാണുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ അദ്ദേഹത്തിനൊരു അവസരം നൽകുമെന്നും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.